ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യക്ക് ഗംഭീര വിജയം തന്നെയാണ് സ്വന്തമാക്കുവാൻ സാധിച്ചത്. ഇതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ 1-0 ഇന്ത്യ മുന്നിലെത്തുകയും ചെയ്തു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 5 നഷ്ടത്തിൽ 164 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ശ്രീലങ്ക 18.3 ഓവറിൽ 126 റൺസിൽ കൂടാരം കയറുകയായിരുന്നു. അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവും 4 പ്രകടനം നടത്തിയ ഭുവനേശ്വർ കുമാറുമാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. മത്സരത്തിൽ പിറന്ന പ്രധാനപ്പെട്ട റെക്കോർഡുകളും പിന്നിട്ട നാഴികക്കല്ലുകളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അരങ്ങേറ്റ ട്വന്റി ട്വന്റിയിൽ ഗോൾഡൻ ഡെക്കായെങ്കിലും എല്ലാ ഫോർമാറ്റിലും ഇന്ത്യക്കായി ഓപ്പണറാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡാണ് പ്രത്യക്ഷ നേടിയത്. 21-കാരനായ പ്രതി കെ എൽ രാഹുലിന്റെ റെക്കോർഡാണ് മറികടന്നത്. 24 വയസ്സും 62 ദിവസവും പ്രായമുള്ളപ്പോഴാണ് രാഹുൽ 3 ഫോർമാറ്റിലും അരങ്ങേറിയത്. കൂടാതെ അരങ്ങേറ്റ ട്വന്റി ട്വന്റിയിൽ 0 പുറത്താവുന്ന 3 ഇന്ത്യൻ താരമായും പ്രതി മാറി. MS ധോണി, കെ എൽ രാഹുൽ എന്നിവരും അരങ്ങേറ്റ ട്വന്റി ട്വന്റിയിൽ ഡക്കായിരുന്നു. ട്വന്റി ട്വന്റി ഇന്നിംഗ്സിന്റെ ആദ്യ പന്തിൽ പുറത്താവുന്ന 3 താരമാണ് പ്രതി. ഇന്ത്യക്കെതിരെ ട്വന്റി ട്വന്റി അരങ്ങേറ്റക്കാരന്റെ ഏറ്റവും ഉയർന്ന 3 സ്കോർ എന്ന നേട്ടമാണ് ചരിത് അസ്ലങ്ക നേടിയത്. 26 പന്തിൽ 3 സിക്സും 4 ഉൾപ്പെടെ 44 റൺസാണ് അദ്ദേഹം നേടിയത്. ഇന്ത്യക്കെതിരെ അരങ്ങേറ്റക്കാരൻ 3 നേടുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ്. ശ്രീലങ്കൻ നിരയിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുവാൻ സാധിച്ചത് അസ്ലങ്കയ്ക്ക് മാത്രമാണ്. ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനാവുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് ധവാൻ സ്വന്തം പേരിലാക്കി. 35 വയസ്സും 232 ദിവസവുമാണ് ധവാന്റെ പ്രായം. 30 വയസ്സും 234 ദിവസമുള്ളപ്പോൾ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിരുന്നു. ഈ റെക്കോർഡാണ് ധവാൻ തിരുത്തിയെഴുതിയത്. കൂടാതെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രായം കൂടിയ 4 താരം കൂടിയാണ് അദ്ദേഹം. 65 മത്സരങ്ങൾ കളിച്ച ശേഷമാണ് ധവാൻ ക്യാപ്റ്റനായത്. ധവാനേക്കാൾ കൂടുതൽ മത്സരം കളിച്ച ശേഷം ട്വന്റി ട്വന്റി നായകസ്ഥാനം ലഭിച്ചത് രോഹിത് ശർമ്മയ്ക്കാണ്. 68 മത്സരങ്ങൾ കളിച്ച ശേഷമാണ് രോഹിത് നായകസ്ഥാനത്തെത്തിയത്. 3 ഇന്നിംഗ്സിൽ നിന്ന് 139 റൺസാണ് സൂര്യകുമാർ യാദവ് നേടിയത്. ഇതിൽ 2 സെഞ്ചുറിയും ഉൾപ്പെടും. ശ്രീലങ്കയ്ക്കെതിരായ 1 ട്വന്റി ട്വന്റിയിൽ 50 റൺസാണ് സൂര്യ നേടിയത്. ആദ്യ 3 ഇന്നിംഗ്സിൽ നിന്ന് ഇന്ത്യക്കായി കൂടുതൽ റൺസ് നേടിയ താരമെന്ന റെക്കോർഡാണ് സൂര്യകുമാർ സ്വന്തം പേരിലാക്കിയത്. മിന്നും ഫോമിലുള്ള സൂര്യ ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിലും ഇടം പിടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇടവേളയ്ക്ക് ശേഷം ഭുവനേശ്വർ കുമാർ മികച്ച ഫോമിലേക്കെത്തിയ മത്സരമായിരുന്നു അത്. 3.3 ഓവറിൽ 22 റൺസ് വഴങ്ങി 4 ഭുവി വീഴ്ത്തിയത്. ഇതോടെ 250 അന്താരാഷ്ട്ര വിക്കറ്റ് എന്ന നേട്ടം അദ്ദേഹം പൂർത്തിയാക്കി. കൂടാതെ ശ്രീലങ്കയിലെ ഇന്ത്യൻ ബൗളറുടെ 2 പ്രകടനവും ഭുവി സ്വന്തം പേരിലാക്കി. 19 റൺസ് വഴങ്ങി 4 വീഴ്ത്തിയ അശോക് ഡിൻഡെയാണ് തലപ്പത്തുള്ളത്. 2012 ഈ ഒരു പ്രകടനം. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി വാണിജ്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.